ഹായ്, എല്ലാവർക്കും ഹോംലി പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റ് നമ്മുടെ നാടൻ റോസാണ്. അതുപോലെ ഡമാസ്ക് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ റോസാണ്. ഇതിൻ്റെ രണ്ട് മൂന്ന് വേറെ വെറൈറ്റീസും കൂടി നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. ഒന്ന് നമ്മൾ പനിനീർ റോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, അതായത് ഒരു റോസ് കളറിലിരിക്കും. അതുപോലെ തന്നെ ഇതൊരു റെഡിഷ് കളറായിട്ടുള്ള പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ്. അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റീസ് വേറെയും ഡമാസ്ക് റോസിൽ അവൈലബിളാണ്. ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത നല്ല മണമായിരിക്കും ഇതിൻ്റെ പൂക്കൾക്ക്. അങ്ങനെ തന്നെ നമുക്ക് ഡമാസ്ക് റോസ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് എന്താ പറയുക, ചട്ടിയിലും നട്ട് വളർത്താൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം മുറ്റമുള്ളവർ മുറ്റത്ത് നട്ട് വളർത്തുന്നതും നല്ലതാണ്. ഒന്നും കൂടി മുറ്റത്ത് നട്ട് വളർത്തുന്നതാണ് നല്ലത്. ധാരാളം പൂക്കൾ ഉണ്ടാവും സീസൺ സമയത്തും അല്ലാതെയും. മഴയത്തും പൂക്കൾ തരുന്ന ഒരു റോസനാണ്. അതുപോലെ റോസ് നട്ട് മടുത്തവർക്ക്, ഇനി റോസയെ നടുന്നില്ല എന്ന് തീരുമാനിച്ചവർക്കൊക്കെ, റോസാപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് നടാൻ പറ്റിയ ഒരു റോസനം കൂടിയാണ്. അധിക കെയറിങ്ങൊന്നും ഈ പ്ലാന്റിനില്ല. പ്രത്യേകിച്ച് കീടബാധകളോ അങ്ങനെയുള്ള ഒന്നും ഈ പ്ലാന്റിന് പൊതുവേ ഉണ്ടാകാറില്ല. പിന്നെ കുറച്ച് കെയറിങ് കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല പൂക്കൾ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ എന്താ പറയുക, ചട്ടിയിൽ നട്ട് വളർത്തുമ്പോഴേക്കും എല്ലാ മാസവും നമ്മൾ എപ്പോഴും ചട്ടിയിലായാലും മുറ്റത്തായാലും എപ്പോഴും നമ്മൾ എല്ലാ മാസവും നമ്മളിതിന് ആവശ്യത്തിന് വളങ്ങൾ കൊടുക്കുക, ജൈവവളങ്ങൾ കൊടുക്കുക. ഏതെങ്കിലും ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടപ്പൊടിയോ അല്ലെങ്കിൽ ചകലയില്ലി പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പോലെ നമ്മുടെ പച്ചക്കറി വേസ്റ്റില്ലേ, പച്ചക്കറി വേസ്റ്റ് അതുപോലെ പഴത്തൊലി കുളിപ്പിച്ചത് അതിൻ്റെ വെള്ളം നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ സവാളത്തൊലി കുളിപ്പിച്ച വെള്ളം നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കളുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, വീട്ടിൽ ഇറച്ചി കഴുകുന്ന വെള്ളവും മീൻ കഴുകുന്ന വെള്ളവും ഒക്കെ എന്താ പറയുക, മുറ്റത്ത് നട്ടതിനാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഒഴിക്കാം. ചട്ടിയിലാണെങ്കിൽ അപ്പോൾ അതുപോലെ നമ്മൾ നേർപ്പിച്ച് ഒഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ മുറ്റത്താണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേനൊക്കൊരു തടയൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചെടി വാടാൻ നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ ചെടിക്ക് റോസിന് ഏത് റോസിനത്തിനായാലും ആവശ്യത്തിന് വെയിൽ കൊടുക്കണം, അത്യാവശ്യമാണ്. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പൂ ഉണ്ടാവുകയുള്ളൂ. ചട്ടിയിൽ വയ്ക്കുന്ന ചെടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുറച്ചൊരു ഷെയിലോട്ട് മാറ്റി വയ്ക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് കിട്ടുന്ന രീതിയിലാക്കരുത്, ചെടി അരിഞ്ഞു പോവും. അപ്പം എന്നാൽ സൺലൈറ്റ് കിട്ടുകയും വേണം. പിന്നെ ഇതിൻ്റെ പ്രൂണിങ് വളരെ അത്യാവശ്യമായ ഒരു സെക്ഷനാണ് പ്രൂണിങ്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കാം മഴ എത്തുന്നതിന് മുന്നേ. അപ്പോൾ മഴയത്ത് ധാരാളം തളിർപ്പുണ്ടാവും. അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും നമുക്കിത് പ്രൂൺ ചെയ്ത് വിടേണ്ടതാണ്. അപ്പോൾ പൂക്കൾ ഇഷ്ടം മാതിരി ഉണ്ടാവുകയും ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.